ശ്രീവിദ്യയുടെ ഒരു ചോദ്യം. ശ്രീവിദ്യ, ഈ ഫ്ലൈറ്റ് ഓടുന്ന എന്ത് ഓയിൽ വെച്ചിട്ടാ? ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ ഇന്ധനമാണ് ഫ്ലൈറ്റിൽ യൂസ് ചെയ്യുന്നത്. എന്തൊരു പാമില്ല. ആനെ കൊണ്ട് അങ്ങോട്ട് പോവാ. ഞാനോ? ഞാൻ കോപ്പി നിന്ന് വരുന്ന വഴിയാ. ആനെ കൊണ്ട് തടി പിടിക്കാൻ പോകണ? ഇല്ലടാ, ആനെ പി സി ടെസ്റ്റ് എഴുതിയിട്ടിരിക്കുന്നു വില്ലേജ് ഓഫീസറുടെ ജോലിക്ക്. അഞ്ചാനകളെ എന്താ മോളെ സ്റ്റാറ്റുല് പെയിന്റ് അടിക്കാൻ വന്ന വാക്കിലും നോക്കിലും നുണയും കുശുമ്പും കൂട്ടിയടിയും മാത്രം ഈ ഫ്ലോറിനെ അടിച്ചാൽ കാര്യന്ന് തെറിക്കുന്ന ആസിഡാണ്. ഇവിടെ നല്ല പേക്കോനെ പഠിച്ചതാണ് ആർട്ടിസ്റ്റ് പറയണോ? ഒരു ആൽഫി വന്നിരിക്കുന്നു. എനിക്ക് തെങ്ങയ്ക്കാറാൻ വരാം, മസിൽ പിടിക്കൂടാ. ഞാൻ ഒരു ഈർക്കൽ എടുക്കും, ഞങ്ങളുടെ ആങ്കറിന് നാക്കോടിക്കേ. ഒരുമാതിരി വെള്ളരി കണ്ടത്തിൽ അനുവിനെ കൊണ്ട് കുത്തിയിർത്തിക്കും പോലെ. വെള്ളരി കണ്ടത്തിലെ കണ്ണീർ കോലം എന്നല്ലേ പറയുന്നത്? രണ്ടും ഒന്നല്ലേ, പക്ഷെ പണക്കൂട്ടിന് പോയി നിന്നോ? ഒരു വ്യത്യാസമല്ല. നിന്റെ ഡിപ്രക്കേഷൻ തെറ്റിക്കും, നിന്റെ മദ്യബുദ്ധിയാക്കൂടാ. ആന ഓടിയില്ലെങ്കിൽ ആരാ ഓടിക്കാറ്? ഒറ്റ വഴി എന്തെങ്കിലും ഉണ്ട്. എന്താണ് ഇവന്റെ ഡാൻസ്? മനസ്സിൽ ഒന്നും ആലോചിച്ചില്ല. പണ്ട് അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നീ കഴിക്കുന്നതിന്റെ പകുതി കൊടുത്തിരുന്ന ഞാൻ കഷ്ടപ്പാടാ മാറിയാലോ. ഞാനൊക്കെ ഷുഗർ ഉണ്ടോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് വേറൊന്നുമല്ലേ, ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ തുമ്പിക്കായിട്ട് ഇങ്ങനെ വിറപ്പിക്കാനൊക്കെ. നിങ്ങൾക്കായിരുന്നു? എനിക്ക് 7 മണി കഴിഞ്ഞുള്ള വിറയില്ലല്ലോ. ഞാനോട്ടൊന്നുമില്ല. ഞാൻ അത് വിട്ടു. ഞാൻ ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന, അല്ലയുടെ കല്യാണം മുടക്കുന്ന മാടമ്പള്ളിയിൽ യഥാർത്ഥ മാനസിക രോഗി ചന്ദ്ര അല്ല. അല്ല, നീയാണ്. അല്ല പിന്നെ നീ കോപ്രായ മുടക്കുന്നത് കാണിക്കുന്നു. നീയാണ് മാനസിക രോഗി. ചന്ദ്രയുടെ അസുഖം മാറ്റാൻ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ചിലപ്പോ അലഞ്ഞെന്നിരിക്കും. നീ അലഞ്ഞാ മതി, നീ ഭ്രാന്തൻ തന്നെ. അസീസ് ഇവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇതല്ലേ സെർച്ച് ചെയ്യുന്നത്? എങ്ങോട്ട് പോടാന്നറിഞ്ഞു. ഷിയാസ മൈക്ക് ലക്ഷ്മിയെ കൊടുത്താണ്. ആ ബാഗ് ഒന്ന് കുടഞ്ഞാണ്, രണ്ട് സ്റ്റെപ്പ് അതിനകത്ത് പോയി. സത്യം, ഷിയാസിന് ഇപ്പൊ താളമുണ്ട്, നല്ല താളമുണ്ട്. ആദ്യം വന്നപ്പോ ഓളമായിരുന്നു. ഈ ഫാമിലി ഇടയ്ക്ക് മുങ്ങി ഇപ്പൊ പൊങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞുമാവി ഉണ്ടല്ലോ, ഇത് ആരത്? അമൃതയാ. മൊത്തത്തിൽ ചേഞ്ച് ആയല്ലോ. ഒരു മേക്ക് ഓവർ കൊണ്ടുവന്നതാണ്. എങ്ങനെയാ കവറിലാണ് കൊണ്ടുവന്ന? കപ്പൽ നിന്ന് തെരിച്ചു പോയ ഒരു ഫൈബർ ബോട്ടിൽ ഞാൻ അങ്ങനെ നീന്തി കയറി. നീന്തി കയറിയാ ചേട്ടൻ? പിന്നെ നിന്റെ അപ്പൂപ്പ അവിടെ ഇങ്ങനെ കടലിൽ നടക്ക് വരമ്പ് കെട്ടി വെച്ചിരിക്കുന്നു. അത് നീന്തി കയറി.
വേണമെങ്കിൽ അവന് ലീവുള്ളതും പറയണം കേട്ടോ. പുള്ളി വിളിക്കായിരുന്നു, പക്ഷെ പൊട്ടത്തേങ്ങും പുണ്ണാക്കും ഒരു സ്ഥലത്ത് വേണ്ട. നല്ല ഉഗ്ര ഉപ്പിട്ടൊരു സോഡ നാരങ്ങളെല്ലാം തരാം. എടാ 30 ദിവസം ഉൾക്കടലിൽ കിടന്ന് ഉപ്പുവെള്ളം കുടിച്ച് കിടക്കുന്ന എനിക്ക് നീ ഉപ്പിട്ട് സോഡ കൊണ്ടു തരണേന്നാ. കടലിൽ ഉപ്പുവെള്ളോ? പിന്നെ അവിടെ രസന ഇളക്കി വെച്ചാ നിന്റെ അളിയെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കോഴി അടച്ചേക്ക്. ഇങ്ങനെ ദൂരെ പോയിട്ട് കടൽ ചെറുക്കൊണ്ട് ശർദ്ദിക്കാൻ തോന്നിയാ? എന്താ ഞാൻ ശരത്തില്ല, പക്ഷെ കടുവ ഒരു 4 പ്രാവശ്യം സാർ. ആ അത് നിങ്ങളെ നാട്ടം കാരണം. കടുവ കഴിഞ്ഞിട്ട് വിളിക്കണ്ടേ? സെൽഫി എടുക്കും. അങ്ങനെയല്ല എന്താ.